കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ മധ്യപ്രദേശിലെ എം എൽ എമാരെ അതായത് നിലവിൽ എം എൽ എമാരാണ് ഇവരിൽ ഭൂരിപക്ഷം പേരും മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അടുത്ത സർക്കാർ വരുന്നത് വരെ നിലവിൽ ഇവർ എം എൽ എ മാർ തന്നെയാണ് അത്തരത്തിലുള്ള എം എൽ എമാരെ പലരെയും പല റിസോർട്ടുകളിലേക്ക് മാറ്റിയതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു അതിന് തൊട്ടുപിന്നാലിപ്പോൾ പുറത്തുവരുന്ന വാർത്ത സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിക്കാൻ കാരണം സ്വതന്ത്രന്മാർ ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ തുടരുന്നവരാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയസാധ്യതയുള്ള സ്വന്തന്മാരുടെ പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ബി ജെ പി അതിൽ ബഹുദൂരം മുൻപോട്ട് പോയി എന്ന് തന്നെയാണ് പുതിയതായി പുറത്തു വരുന്ന വിവരം അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കി ഒന്നോ രണ്ടോ സീറ്റുകളുടെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടമാകുന്ന സാഹചര്യം വന്നാൽ ഈ സ്വതന്ത്രമാരെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ഇരു പാർട്ടികളും കരുതുന്നത് കാരണം സ്വതന്ത്രന്മാരാകുമ്പോൾ അവർക്ക് ഒരു പാർട്ടി മാറുന്നതിന് ബുദ്ധിമുട്ടുകളില്ല മറ്റ് പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതിൽ അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്രമാർക്കാണ് കൂടുതൽ ഡിമാൻഡ് ഓരോ മണ്ഡലങ്ങളിലും ജയിക്കാൻ സാധ്യതയുള്ള സ്വതന്ത്രമാരുടെ പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വസുന്ധരാജ സിന്ധി തന്നെയാണ് രാജസ്ഥാനിൽ ബി ജെ പിക്ക് വേണ്ടി സ്വതന്ത്രമാരെ ചാക്കിലാക്കാനുള്ള ശ്രമവുമായി മുൻപോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം മത്സരിച്ചിരുന്ന എം എൽ എമാരെ കുറച്ചധികം പേരെ റിസോർട്ടിലെ കർണാടക അടക്കമുള്ള റിസോർട്ടിലേക്ക് മാറ്റിയത് കോൺഗ്രസ് ഇത് നിഷേധിച്ചിട്ടുണ്ട് ഏതായാലും നാളെ വോട്ടെണ്ണി തീരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും ന്യൂസ് ഡെസ്ക് സി